ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരി സമീർ അലി. എന്റെ നാടായ മാളയിലല്ല, തായ്ലൻഡിലും അല്ല, നമ്മളിപ്പോ തൃശ്ശൂരാണ് നമ്മളുള്ളത്. അപ്പൊ തമ്പനയിൽ കണ്ടില്ലേ, ഡി ക്യു പറഞ്ഞിട്ട് പോവുകയാണ്. എന്താണെന്നായിരിക്കും നിങ്ങൾ അല്ലേ, കാണിച്ചു തരാം. മാളയിൽ നിന്ന് ഏതാണ്ട് ഒരു 40 കിലോമീറ്റർ 45 കിലോമീറ്ററോളം ഉണ്ട് തൃശ്ശൂരിലേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് തൃശ്ശൂര് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വന്നിരിക്കുന്നത്. ഒന്ന്, നമ്മൾക്ക് തൃശ്ശൂര് പൂരം എക്സിബിഷൻ നമുക്ക് കാണണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും ദിവസം തായ്ലൻഡ് വീഡിയോ ആയിരുന്നല്ല, ഇപ്പൊ എന്താണ് തൃശ്ശൂര് വന്നേക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെ നാട്ടിലെത്തിയെന്ന് വെച്ചാൽ പെരുന്നാളൊക്കെ അല്ലേ, അപ്പൊ അത് കാരണം കൊണ്ട് എത്തിയതാണ്. നമ്മളിപ്പോ ഈ സീരീസ് വീഡിയോ, ഇപ്പൊ തായ്ലൻഡ് സീരീസ് വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ തായ്ലൻഡ് പോയിട്ടുണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തത്. കാരണം വലിയൊരു ടൈം നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല, നമുക്ക് ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ പോയി കുറച്ച് ഷൂട്ട് ചെയ്ത് വരും, പിന്നെ ഓഫീസ് കാര്യങ്ങളെല്ലാം നോക്കിയതിനു ശേഷം വീണ്ടും ഒരു ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും തായ്ലൻഡ് പോയിട്ട് വരും. അങ്ങനെ രണ്ട് പ്രാവശ്യം പോയി ഷൂട്ട് ചെയ്ത കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം പെരുന്നാളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ തൃശ്ശൂർ പൂര എക്സിബിഷൻ, കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ തൃശ്ശൂർക്കാർക്ക് എന്ന് പറഞ്ഞാൽ പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാർക്ക് എന്നല്ലല്ല, നമ്മളോരോ കേരളീയനും തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അതൊരു നമ്മുടെ എന്താ പറയുക, നമ്മുടെ രക്തത്തിൽ അരിഞ്ഞു ചേർന്നേക്കുന്നതാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരുടെ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിജനാണ് എന്ത് പൂരം, മറ്റൊരു ഓക്സിജൻ ഉണ്ട്, അതും വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പൂരം എക്സിബിഷൻ നമ്മൾ കാണണം. പൂരം എക്സിബിഷൻ കാണാനോടൊപ്പം തന്നെ നമുക്കൊരു നല്ലൊരു ടി വി മേടിക്കണം കേട്ടോ. എന്നോടൊപ്പം മകനും ഉമ്മയും ഭാര്യയും ഒക്കെ ഉണ്ട്. നമ്മുടെ നിലവിൽ നമ്മുടെ വീട്ടിലുള്ള ടി വി എന്ന് പറഞ്ഞാൽ ഒരു 12-13 വർഷമൊക്കെ ആയി. അപ്പൊ അന്ന് നമ്മളെ സംബന്ധിച്ചോളം സ്മാർട്ട് ടിവികളൊന്നുമില്ല, നമുക്ക് യൂട്യൂബ് ചാനലോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നീടൊക്കെ സ്മാർട്ട് ടിവികൾ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ മൊബൈലിലും ലാപ്ടോപ്പിലൊക്കെ നമ്മൾ കണ്ടിരുന്നത്. നിലവിലുള്ള ടി വി ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒരു നല്ല സ്മാർട്ട് ടി വി മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ ഞെട്ടിപ്പിക്കുന്ന ഡിസ്കൗണ്ടിൽ നമുക്ക് ടി വി കിട്ടാനുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, നമ്മൾ അവിടെ ചെല്ലുന്നു, വിശേഷങ്ങളൊക്കെ കാണാം. പൂര എക്സിബിഷന്റെയും നമ്മൾ ടി വി മേടിക്കലും മറ്റ് തൃശ്ശൂർ കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. നമ്മളാ തൃശ്ശൂര് പൂരം എക്സിബിഷൻ കാണുന്നിടത്ത് നമ്മൾ എത്തിയിട്ടാ. അപ്പോൾ ഒന്ന് പോയിട്ട് റൗണ്ട് ചെയ്ത് പൂരം എക്സിബിഷൻ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. കുറച്ച് നാളെ തൃശ്ശൂരൊക്കെ എത്തിയിട്ടൊക്കെ, തൃശ്ശൂര് വഴി കടന്നു പോകാറുണ്ടെങ്കിലും പൂരമൊക്കെ കൂടിയിട്ട് കുറച്ചായല്ലോ. അപ്പോൾ അകത്ത് പോയിട്ട് എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം. ഭയങ്കര തിരക്കുണ്ട്, ഒരു രക്ഷയില്ല. തിരക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് കാര്യങ്ങളൊന്നും ഇല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് തന്നെയാണ് പൂരത്തിന്റെ ഹരവും. മാസ്ക് നിർബന്ധമാണ് കേട്ടോ, സംസാരിക്കാൻ വേണ്ടി മാറ്റിയേക്കുന്നതാണ്. ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ പഴയകാല മിഠായികൾ, നമ്മൾ പണ്ട് സ്കൂളുകളിലൊക്കെ പഠിച്ചിരുന്ന സമയത്തുള്ള, അപ്പോൾ അതൊക്കെ മേടിച്ചു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ എന്താ പറയുക, നാരങ്ങ മിഠായി, അതുപോലെ പണ്ട് 20 വയസ്സൊക്കെ 25 വയസ്സൊക്കെ പഠിച്ചിരുന്ന പല്ലുട്ടി മിഠായി, തേനിലാവ്, പിന്നെ പണ്ടത്തെ ഉത്സവ പറമ്പുകളിലൊക്കെ ഗാനമേളൊക്കെ നടക്കുമ്പോഴൊക്കെ വരുന്ന ഇഞ്ചി മിഠായി, ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഈ മിഠായികൾക്ക് വേണ്ടിയാണ് കരഞ്ഞതും തല്ല് കിട്ടിയതെല്ലാം തന്നെ. ഇന്ന് ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണ്. ഓരോന്നും 30 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ പൂരം എക്സിബിഷൻ വരണമെങ്കിൽ ഇത്തരം കുറേ സംഭവങ്ങളുണ്ട് കാണാം.
എക്സിബിഷൻ ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ വന്നിരിക്കണ്ട. അപ്പൊ തൃശ്ശൂർക്കാരുടെ രണ്ട് ഓക്സിജൻ, ഒന്ന് എന്താണ് തൃശ്ശൂർ പൂരം എന്നുള്ള ആ ഓക്സിജൻ. അപ്പൊ പൂരത്തിന്റെ പണികളൊക്കെ നടക്കണുള്ളൂ, എക്സിബിഷൻ സ്റ്റാർട്ടായി കണ്ടില്ല, സ്റ്റാളുകളൊക്കെ കുറെ സ്റ്റാളുകൾ ഇനിയും വരാനുണ്ട് കേട്ടോ. അതിൽ നിന്നും വീണ്ടും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നേക്കാണ്, നമ്മുടെ കുഞ്ഞിക്കാട് അടുത്തേക്ക്. ഇതേ കണ്ടില്ലേ, ഇവിടെ തന്നെ വലിയ വലിയ കട്ടൗട്ടുകൾ, തൃശ്ശൂർ റൗണ്ട് മൊത്തം കുഞ്ഞിക്കാട് പടങ്ങളും പൂരത്തിന് ക്ഷണിച്ചുകൊണ്ടൊക്കെയുള്ള ഫോട്ടോസ് ഒക്കെ തന്നെ കാണുന്നത്. അപ്പൊ നമ്മളത് പ്രകാരം എത്തിയിരിക്കുന്നത് ഓക്സിജൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിൽ നിലവിലുള്ള ടി വി ഞാൻ വന്നപ്പോൾ പറഞ്ഞ പോലെ തന്നെ 10-12 വർഷം എത്തിയതാണത്. അപ്പൊ തൽക്കാലം അത് മാറ്റാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മൾ അന്നൊന്നും സ്മാർട്ട് ടി വികളൊന്നും ഇല്ല കേട്ടോ, ഇപ്പോഴാണ് സ്മാർട്ട് ടി വികൾ കുറച്ച് വർഷങ്ങളിലായിട്ടുള്ളൂ. അപ്പൊ ഒരു സ്മാർട്ട് ടി വി മേടിക്കാന്ന് വെച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അത് പ്രകാരം നമ്മളെ കുഞ്ഞിക്കെ വിളിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഓക്സിജൻ നമ്മൾ കണ്ടിട്ടില്ലേ ടി വിയിലും വലിയ വലിയ ഹോർഡിങ്സിലും ഒക്കെ നമുക്ക് കുഞ്ഞിക്കാനെ കാണാം. നമ്മുടെ പ്രിയപ്പെട്ട ഡി ക്യു വരൂ, ഓക്സിജനിലേക്ക് വരൂ, ഓക്സിജനിലേക്ക് വരൂ എന്നുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെയുണ്ടോ എക്സ്പീരിയൻസ് പറയാം ഓക്സിജന്റെ. അപ്പൊ ഇവിടെ വന്ന് ധാരാളം കളക്ഷൻസ്, കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറിതിങ്, ഈവൻ നമ്മൾ കയ്യിൽ കിട്ടുന്ന വാച്ച് മുതൽ ലാപ്പ് മുതൽ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ തുടങ്ങിയിട്ട് ഒരു വീട്ടിലേക്ക് എന്തൊക്കെ വേണം അത് കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറുത് മുതൽ വലുത് വരെ. ഇപ്പൊ നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും ഡി ക്യു ഒക്കെ അല്ലേ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നൊന്നും ചിന്തിക്കേണ്ട, എല്ലാം ഭയങ്കര ബേസ് കാറ്റഗറി, വളരെ ചീപ്പായിട്ട് അങ്ങോട്ട് പ്രീമിയം ലെവൽ വരെ നമുക്ക് അവൈലബിൾ ആണ്. അതിപ്പോ ലാപ്പിന്റെ കാര്യമായാലും മൊബൈലിന്റെ കാര്യമായിരുന്നാലും വാഷിംഗ് മെഷീൻ ആയിട്ട് എന്തിനെ കുറിച്ചിട്ടായാലും അങ്ങനെ തന്നെ. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വരുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ല, അത് പ്രകാരം ഓക്സിജനിൽ വന്നപ്പോ ഇവിടുത്തെ മെയിൻ ആള് നമ്മുടെ ഹാർഡ് കോർ ഫോളോവറാണ്, നമ്മൾക്ക് പരിചയപ്പെടാം. വരൂ, ഒന്ന് പരിചയപ്പെടുക നമ്മുടെ പ്രേക്ഷകരോട്. എന്റെ ഒരു അമൽ എന്നാണ്, ഞാൻ ഓക്സിജന്റെ മാർക്കറ്റിംഗ് ഹെഡ് ആണ്. ഹരിശക ഞാൻ വലിയ ഫാനാണ്. അത് ഞാൻ ഇവിടെ തള്ളി മറിച്ചോണ്ടിരിക്കുന്നത്, തള്ളി മറിക്കില്ലാട്ടോ, നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. തൃശ്ശൂർ പുതിയതായിട്ട് തുടങ്ങുന്നതാണ്. അപ്പൊ ഇപ്പൊ തൃശ്ശൂർക്ക് എൻട്രി ആവണവര് എവിടെ നോക്കിയാലും ഓക്സിജന്റെ ബാനറുകളും സംഭവങ്ങളും എല്ലാം തന്നെ കാണാൻ കഴിയും. ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇത് പറയുമ്പോൾ നാട്ടിലുള്ള മറ്റ് ഇലക്ട്രോണിക് ഷോപ്പുകളും തള്ളി പറയണതല്ല, ഇവിടുത്തെ പ്രത്യേകതകളാണ് നമ്മൾ പറയണത്. അമൽജിയോ ഒന്ന് പറഞ്ഞു നമ്മുടെ എന്തൊക്കെയാണ്. ഞാനിപ്പോ എനിക്ക് വളരെയധികം അട്രാക്റ്റീവ് ആയത് ഇവിടുത്തെ പ്രൈസ് റേഞ്ചാണ്, എല്ലാം ബേസ് ബേസ് ഇതിനകത്ത്. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ വീട്ടിലെ ആദ്യത്തെ ചെറിയ ടി വി ആയിരുന്നു, 42 inch സംതിങ് ഉള്ളൂ. ഇപ്പൊ ഞാൻ 65 inch ടി വിയാണ് വന്നത്. അന്ന് ഞാൻ മേടിക്കുന്ന സമയത്ത് 85,000-90,000 അന്ന് ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അന്ന് ചാർജ് ഉണ്ടായിരുന്നു, ഇന്ത്യൻ രൂപയിലേക്ക് കൺവെർട്ട് ചെയ്യും കേട്ടോ, അവിടുത്തെ രൂപ വെച്ചിട്ടല്ല, ഇന്ത്യൻ രൂപയിലേക്ക് അന്നത്തെ കൺവെർട്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് 50,000 രൂപക്കൊക്കെ 65 inch 50,000-60,000 രൂപക്കൊക്കെ 65 inch 50,000-ന് താഴെ വരെ ഓഫർ ഇട്ടുണ്ട്. ഒന്ന് പറഞ്ഞു നമ്മുടെ പ്രൈസ് റേഞ്ചും എന്താണ് നമ്മുടെ സ്പെഷ്യാലിറ്റീസ് ഒന്ന് പറഞ്ഞു. ഇപ്പം ഓക്സിജൻ 32nd ഷോറൂമായിട്ട് തൃശ്ശൂരിലെ പൂരങ്ങളുടെ നാട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ഡിജിറ്റൽ ഇപ്പം ഈ ഫീൽഡിൽ ഇപ്പം 23 വർഷമായിട്ട് ഞങ്ങൾ എക്സ്പെർട്ടൈസ് ഉണ്ട്. ലാസ്റ്റ് 23 വർഷം ഒരു 30 lakh കസ്റ്റമർ ബാക്ക് നമുക്കിപ്പം നിലവിലുണ്ട്. ഈ പറയുന്ന സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ ഈ ഓരോ വളർച്ചയിൽ എന്നും ഓക്സിജന്റെ ഒപ്പം നിന്നിട്ടിരുന്നത്. നമ്മളിപ്പം സൗത്ത് കേരളയിലായിരുന്നു ഞങ്ങളുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നത്. എറണാകുളം ടു ട്രിവാൻഡ്രം വരെയുള്ള ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 31 showrooms ഉണ്ടായിരുന്നു. ഇപ്പം നോർത്ത് കേരളയിലായിട്ടുള്ള ഒരു എൻട്രിയും കൂടെയാണ് ഞങ്ങൾ ഈ തൃശ്ശൂർ ബ്രാഞ്ചിന്റെ ഇതിലൂടെ മുൻകൂട്ടി കാണുന്നത്. ഞങ്ങളുടെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള സ്റ്റോറാണ് ഇപ്പം തൃശ്ശൂരിൽ. നോർത്ത് കേരള പാലക്കാട് ഇല്ലേ, പാലക്കാട് ചെറിയ സ്റ്റോപ്പ് ഉണ്ട്, എക്സ്പാൻഷൻ പ്ലാൻ ഞങ്ങൾ നോക്കുന്നുണ്ട്. അപ്പൊ തൃശ്ശൂർ ഞങ്ങളുടെ പ്രീമിയം ബ്രാഞ്ചിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ഞങ്ങളുടെ തൃശ്ശൂർ വടക്കേസ്റ്റാൻ്റെ സമീപം മരക്കാർ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്ന 2nd ഇനാഗുറേഷൻ വരുന്ന നമ്മുടെ തൃശ്ശൂർ ബ്രാഞ്ച്. ഈ വീഡിയോ ഇടുമ്പോൾ എന്റെ രസം എന്ന് വെച്ചാൽ വീഡിയോ ഇടുമ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ എന്റെ ഉദ്ഘാടനം ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. തകൃതി ആയിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്, അന്ന് ആവശ്യത്തിന് കസ്റ്റമേഴ്സ് അവിടെ ഉണ്ട് തന്നെ, നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പിള്ളേരുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ ടൈമിൽ നിൽക്കുകയാണല്ലോ. അപ്പൊ എന്തായാലും മേടിക്കാമെന്ന് കരുതി വന്നതാണ്. അപ്പൊ എന്തായാലും സംഭവം അടിപൊളി തന്നെയാണ്. വടക്കേ സ്റ്റാൻഡിന്റെ അടുത്തിട്ടാ, തൊട്ടടുത്ത് കല്യാണ്ട ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് വടക്കേ സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെ. അപ്പൊ ഞാൻ വരുന്ന വഴിക്ക് ഷൂട്ട് ചെയ്ത വിഷ്വൽസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, വെരി നിയർ ആണ്. തൃശ്ശൂർ റൗണ്ടിൽ വരുമ്പോ ഓക്സിജനിലേക്ക് വരാനായിട്ട്, ഓക്സിജൻ എന്ന് പറയുമ്പോ വെറും ഓക്സിജൻ അല്ല, ഓക്സിജൻ എക്സ്പെർട്ട്, ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട്, ഡിജിറ്റൽ എക്സ്പെർട്ട്, ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് കേട്ടോ. കാരണം അതിന് മാത്രമുണ്ട്, പക്ഷെ ഡിജിറ്റൽ എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ ശരിയാവില്ല. കാരണം ഇവിടെ ഡിജിറ്റൽ അല്ലാത്ത സാധനങ്ങളും നിറയെ ഇവിടെ നിറച്ചു വെച്ചിട്ടുണ്ട്. ഷോപ്പ് നിങ്ങൾ ഒരു, ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, നിങ്ങൾ തൃശ്ശൂർക്ക് വരുന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ഷോപ്പ് വിസിറ്റ് ചെയ്യുക, ഒന്ന് മേടിക്കാനില്ലെങ്കിൽ പോലും വെറുതെ ഒന്ന് കയറി ഇറങ്ങി നിങ്ങൾ പൊക്കോ, നിങ്ങൾക്കൊരു വല്ലാത്തൊരു മനസ്സമാധാനം കിട്ടും. കാരണം അതിന് മാത്രം സംഭവങ്ങൾ പല പ്രൈസ് റേഞ്ചിൽ. ഇപ്പം ഞാൻ ടി വി മാത്രം പ്രതീക്ഷിച്ച് വന്നിരുന്നെങ്കിൽ ഇവിടെ വന്നപ്പോൾ വേറെ ഒന്ന് രണ്ട് സംഭവം കൂടി മേടിച്ചിട്ടുണ്ട്, അത് ഞാൻ വഴിയെ പറയുന്നതായിരിക്കട്ടെ. ഒന്നല്ലേ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ബ്രാൻഡുകളും, ഇന്ന പർട്ടിക്കുലർ ഒരു ബ്രാൻഡ് എന്ന് മാത്രമല്ല എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. ഞാൻ ടി വി പ്രതീക്ഷിച്ച് വന്ന ബ്രാൻഡല്ല ഞാൻ പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതൊക്കെയാണെന്നുള്ളതല്ലേ, അതൊക്കെ ഞാൻ വഴിയെ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ
നമ്മള് നമ്മുടെ കാൽക്കുലേഷൻസ് മൊത്തം മാറ്റും. കാരണം നമ്മളൊക്കെ ഉദാഹരണം, നമ്മളൊരു 10,000 രൂപയുടെ സാധനം മേടിക്കാൻ വന്നാൽ 8,000 രൂപയുടെ 7,000 രൂപയുടെ സാധനമുണ്ട്, അതേസമയം 13,000-ത്തിനും 17,000-ത്തിനും 1,00,000-ത്തിന്റെ സാധനമുണ്ട്, ഒരേ സംഭവം തന്നെ. അപ്പൊ നമുക്ക് തോന്നും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് മേടിക്കാന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അതിന്റെ പേരിലാണ് ഒന്ന് ഷോപ്പ് വിസിറ്റ് ചെയ്യണം. നിങ്ങൾ വീട്ടിലൊക്കെ ചെറിയൊരു മിക്സി ആയിക്കോട്ടെ, ഫ്രിഡ്ജ് ആയിക്കോട്ടെ, എസി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും കരുതി കാണരുത്. നിങ്ങളൊന്ന് ജസ്റ്റ് വന്നിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക. ഇവിടെ പ്രൈസ് റേഞ്ചുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലാത്തും ഡി ക്യുവിന്റെ പടം തന്നെ വെച്ചിട്ട് ഇവർ പ്രൈസ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ MRP എന്താണ്, ഡിസ്കൗണ്ട് എന്താണ്, പിന്നെ ഇവർ കൊടുക്കുന്ന സ്പെഷ്യൽ റേഞ്ച് എന്താണ്, അതുവരെ അതമ്മ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പൊ വേറെ ആളുടെ ഹെൽപ്പ് വേണ്ട, വെറുതെ കടയിൽ കയറി ഇറങ്ങിപ്പോയാൽ മതി. ഞാൻ ചോദിച്ചാൽ നമ്മുടെ പേര് പറഞ്ഞാൽ മതി, വീഡിയോ കണ്ടിട്ട് വന്നതാണെന്നുള്ളത്. വേറെ എന്താണ് ഇനാഗുരൽ ഓഫർ എന്താണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ ഇനാഗുരൽ ഓഫേഴ്സ് ആയിട്ട് നമ്മൾ എല്ലാ കാറ്റഗറിയിലും ബെസ്റ്റ് ഓഫേഴ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്മാർട്ട് ഫോൺ തന്നെയാണെങ്കിലും 4G സ്മാർട്ട് ഫോണുകളൊക്കെ നമ്മൾ 4,999 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 4,900, അതായത് 5,000 രൂപ മുതൽ 4G സ്മാർട്ട് ഫോണുകൾ ലഭ്യമാണ്. പിന്നെ ലാപ്ടോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ 19,999 രൂപ മുതൽ ലാപ്ടോപ്പുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ എല്ലാ അട്രാക്ഷൻ എന്ന് വെച്ചാൽ എല്ലാത്തിനും കൂടെ നമ്മൾ ഗിഫ്റ്റുകൾ, വൗച്ചേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇനാഗുറേഷനോട് പ്രമാണിച്ച് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ ഓഫർ ഉണ്ട്. എല്ലാ പർച്ചേസിനും ഇനാഗുറൽ ഓഫർ. ഇപ്പൊ നമ്മൾ ഈ വരുമ്പോൾ, ഇപ്പൊ ഈ വരുന്ന ദിവസം മുതൽ ഈ വരുന്ന ആഴ്ചകൾക്കുള്ളിലൊക്കെ നിങ്ങൾ എന്ത് വന്ന് മേടിച്ചാലും അതിനോടൊപ്പം നിങ്ങൾക്ക് 100% ഗിഫ്റ്റ് ഉണ്ട്. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ എന്നെ ഞെട്ടിച്ച വരുന്ന ചില ലാപ്ടോപ്പുകളുടെ കളക്ഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് എപ്പോഴും ഇപ്പൊ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ മക്കൾക്ക് അറിയാലും നമ്മൾക്ക് അതിലൊക്കെ ലാപ്ടോപ്പുകൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അത് ചെറിയ പ്രൈസ് മുതൽ ഹൈ എൻഡ് മോഡൽസ് വരെയുള്ള ലാപ്ടോപ്പുകൾ കാണുന്നുണ്ട്. ലാപ്ടോപ്പ് മാത്രമല്ല കേട്ടോ, LED TV-യിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 7,000 രൂപ മുതൽ LED TV പ്രൈസ് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 7,000 മുതൽ LED TV, അത് ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള നമ്മുടെ OLED TV ആ കാറ്റഗറിയിലോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കസ്റ്റമേഴ്സിന്. ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ അതർ കാറ്റഗറിയിൽ ഇപ്പം വ്ലോഗേഴ്സിനായിട്ട് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്യാമറകൾ, ആക്സറീസ്, അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്മാർട്ട് വാച്ചിന് തന്നെ ഒരു വലിയ ശേഖരം തന്നെ നമ്മൾ സെപ്പറേറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ല, ബിഗ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ നമ്മൾ അതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് വാച്ചുകളുടെ ഭയങ്കര കളക്ഷൻ ആണ്ടാ നമ്മളെ ആപ്പിൾ വാച്ച് മതി. ഇപ്പൊ സ്മാർട്ട് വാച്ചിൽ ഏറ്റവും പ്രീമിയം ആപ്പിൾ വാച്ച് ആണ്. ആപ്പിൾ വാച്ച് തുടങ്ങിയിട്ട് ഇങ്ങനെ താഴേക്ക് ബേസ് മോഡൽ വാച്ചുകളുണ്ടല്ലോ, അതും മുതൽ ഏറ്റവും പ്രീമിയം വാച്ചുകൾ വരെ ഉണ്ട്. ലാപ്പ് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. AC ഒക്കെ എന്ത് പ്രൈസ്? AC യുടെ സീസൺ കൂടിയാണ്. നമ്മൾ AC എന്ന് വെച്ചാൽ ഏറ്റവും പ്രൈസ് അട്രാക്ഷൻ ആണ്. നമ്മൾ 50% വരെ AC വിലക്കുറവുണ്ട്. പല മോഡൽസിനാണ് 50% വിലക്കുറവ്. നമ്മൾ പ്രൈസ് സ്റ്റാർട്ടിംഗ് വരുവാണെങ്കിൽ 22,990 രൂപ മുതൽ നമുക്ക് AC സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 22,000 മുതൽ അങ്ങോട്ട് AC സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രിഡ്ജ് എത്ര നമ്മൾ തുടങ്ങുന്നുണ്ട്? നമ്മൾ 10,000 രൂപ മുതൽ ഫ്രിഡ്ജുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10,000 ഫ്രിഡ്ജ് ആണെങ്കിൽ നമുക്കൊരു 8,000 രൂപ മുതൽ വാഷിംഗ് മെഷീനുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഏറ്റവും പ്രൈസ് അട്രാക്ഷൻ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കാനായിട്ട് നമുക്ക് വേണ്ട ബേസിക് ആയിട്ട് വേണ്ട സംഭവങ്ങളും ഇതെല്ലാം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ കൊറോണ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ അത് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് എന്നുള്ളതിനാലാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇക്ക നമ്മളിപ്പം എല്ലാവർക്കും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം എന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനൊക്കെ ആയിട്ട് നമ്മൾ ഫിനാൻസ് ഓപ്ഷൻസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ കമ്പനികളിലും തന്നെ ഫേമസ് ആയിട്ടുള്ള ബജാജ്, HDFC, HDB അങ്ങനെയുള്ള കമ്പനിയുടെ തന്നെ എല്ലാം ഫിനാൻസ് ഓപ്ഷൻസ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം വളരെ മിനിമൽ ആയിട്ടുള്ള EMI ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് സ്കീമിൽ വിടുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇതുകൂടെ ബിഗ് അപ്ലയൻസിനെ പറ്റി നമ്മളിപ്പോൾ സംസാരിച്ചുണ്ട്. ഡിജിറ്റൽ പ്രൊഡക്റ്റിനെ പറ്റി സംസാരിച്ചു. നമ്മുടെ വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള സ്മോൾ അപ്ലയൻസ് പ്രൊഡക്റ്റുകളുണ്ട്. നമ്മുടെ ഓവൻ, ഹുഡ് ആൻഡ് ഹോബ്, അല്ലെങ്കിൽ നമ്മുടെ മിക്സി, ഇൻഡക്ഷൻ കുക്കർ, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ തന്നെ ഏറ്റവും വലിയൊരു കളക്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസും ഏറ്റവും ബ്രാൻഡും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ പ്രൊഡക്റ്റിനും കമ്പനിയുടെ ഒരു വാറണ്ടി ഉണ്ടാവില്ലേ, ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ ഉണ്ട്, 2 വർഷം, 5 വർഷം, 10 വർഷം എന്നൊക്കെ. അതിനപ്പുറം ഇവർ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ഒന്ന് പറയാൻ എടുത്ത് പറഞ്ഞത്. അതെ, നമുക്കൊരു 3 പ്രൊഡക്റ്റാണ് നമ്മൾ അഡീഷണൽ സർവീസ് ആയിട്ട് കൊടുക്കുന്നതാണ് കസ്റ്റമേഴ്സിനായിട്ട്. സ്മാർട്ട് ഫോൺ എടുക്കുന്നവർക്ക് നമ്മൾ ഓക്സിജൻ ഒക്ടോ പ്രൊട്ടക്ഷൻ ആണ് ഇതിന്റെ പേര് പറയുന്നത്. അപ്പൊ അഡീഷണൽ വാറണ്ടി സംവിധാനമാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം ഫോൺ താഴെ വീണാലോ അല്ലെ വെള്ളത്തിൽ വീണാലോ, ഇപ്പം ചില്ല് പൊട്ടിയെ കഴിഞ്ഞാൽ കൂടി നമ്മൾ ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണത്. മിനിമം ആയിട്ടുള്ള ചെറിയൊരു എമൗണ്ട് അഡീഷണൽ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മുടെ തന്നെ ഓൺ ബ്രാൻഡാണ് ഇത്. അത് സ്മാർട്ട് ഫോണിന്റെ ആണ്. ഇനി വരുന്നത് ലാപ്ടോപ്പിന് നമ്മൾ എക്സ്റ്റൻഡ് വാറണ്ടി സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ബ്രാൻഡുകളൊക്കെ 1 ഇയർ അല്ലെ 2 ഇയർ ഒക്കെ ആയിരിക്കും വാറണ്ടി പല ബ്രാൻഡുകളും കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് ഇതിന്റെ സർവീസ് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോഴത്തേക്കും ലാപ്ടോപ്പിനുള്ള
ആ ഒരു പരീക്ഷ നമുക്ക് ഇവിടെ എക്സ്റ്റൻഡ് വാറന്റി എന്ന് പറഞ്ഞൊരു സേവനം കൂടെ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എക്സ്റ്റൻഡ് വാറന്റി അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ടി വി എടുത്തപ്പോൾ എടുത്തിരുന്നു, നമ്മുടെ ഹോം കെയർ എടുത്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു വർഷം അല്ലെങ്കിൽ ആറ് മാസം ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ലാപ്ടോപ്പ് കുറച്ചും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു രണ്ട് വർഷം വരെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മുടെ വീട്ടിലോട്ടുള്ള എ സി അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു 10 വർഷം അല്ലെങ്കിൽ 5 വർഷം തന്നെയായിരിക്കും നമ്മൾ ഇത് ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ബ്രാൻഡുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പം 1 year അല്ലെങ്കിൽ 2 year വാറന്റി ആയിരിക്കും. ഫുൾ കവറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിന് ശേഷം ഇൻ കേസ് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു സപ്പോർട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ കൂടി നമ്മുടെ ഭാഗത്ത് നമ്മുടെ ഒരു ഓൺ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്. ഹോം കെയർ എന്നാണ് പറയുന്നത്. അത് എത്ര നാളത്തേക്കും കൂടി തരും? നമ്മളൊരു 5 വർഷത്തിനും കൂടെ തരും. ഇപ്പം ഒരു റെഫ്രിജറേറ്ററിന് 2 വർഷം ഫുൾ വാറന്റി ഉണ്ടെങ്കിൽ 2 വർഷത്തിന് ശേഷം വീണ്ടും ഒരു 5 വർഷം കൂടെ നമുക്ക് വാറന്റി സംവിധാനം കൊടുക്കാൻ പറ്റും. ഇക്ക ഇപ്പൊ ഇവിടെ വന്നിട്ട് ഓക്സിജൻ കസ്റ്റമറായി മാറിയിട്ടുണ്ട്. അപ്പൊ ഇക്ക പോലുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ ഓക്സിജന്റെ എന്നും നിലനിൽപ്പിന് മുൻകൂട്ടായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഓക്സിജൻ വന്നിട്ട് മേടിക്കുന്നത്. എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഇടപെടലുകളും സപ്പോർട്ടൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ആഫ്റ്റർ സർവീസും അങ്ങനെ തന്നെ ആയിരിക്കും? ഡെഫിനറ്റ്ലി ആഫ്റ്റർ സർവീസിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം ഒരു കസ്റ്റമർ വന്നിട്ട് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് പോകുമ്പോൾ അല്ലല്ലോ അവിടെ സെയിൽ നടക്കുന്നത്. ഞങ്ങൾ അത് സെയിലിന് ജസ്റ്റ് പറയാം. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വന്നിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നീടാണ് റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവർക്ക് ആഫ്റ്റർ സെയിൽ സർവീസുകൾ വേണം, സപ്പോർട്ടുകൾ വേണ്ടി വരും. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കസ്റ്റമറെ റെഗുലറായിട്ട് വിളിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ കോവിഡ് ടൈമിലാണെങ്കിലും നമ്മുടെ കുറേയധികം നമ്മൾ ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കോൾ സെൻറ്റർ എല്ലാം ശക്തമാണ്. നമ്മൾ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് കസ്റ്റമേഴ്സിനെ എല്ലാം നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നുണ്ടായിരുന്നു, അവരെല്ലാം ഫീഡ്ബാക്കിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതിൽ സപ്പോർട്ട് അഡീഷണൽ ആയിട്ട് വേണോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ സിസ്റ്റം നമ്മളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു അഡീഷണൽ കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഫ്റ്റർ സെയിൽസിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സ്റ്റോറിലും നമ്മൾ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഓക്സിജൻ കെയർ എന്ന് പറഞ്ഞ സർവീസ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ആഫ്റ്റർ സെയിൽ സർവീസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഏറ്റവും സുതാര്യമായിട്ടുള്ള സേവനങ്ങൾ നമ്മൾ സർവീസിൽ ഉറപ്പ് വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സർവീസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ട്രാൻസ്പെറന്റ് ആണ് കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഫോൺ ആയിരുന്നാലും മറ്റായിരുന്നാലും നമ്മൾ നോക്കി നിൽക്കാൻ തന്നെ നമുക്ക് അത് റിപ്പയർ ചെയ്ത് തരുന്നത്. ഇപ്പൊ പലരും അത് അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് എന്തായാലും അതും വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ന്യൂസിലൊന്നും കണ്ടിരുന്നു കോവിഡ് സമയത്തൊക്കെ ഒത്തിരി ഫോണുകളും കാര്യങ്ങളൊക്കെ. അത് ഞങ്ങൾ വിവിധ സംഘടനകളും രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിട്ട് ചേർന്നിട്ട് നമ്മളൊരു 3000 സ്മാർട്ട് ഫോണുകൾ നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് നമുക്ക് കൊടുക്കാൻ ഒരു ഒരു നമുക്ക് സാധിക്കുകയുണ്ടായി ഒരു കാര്യം. അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾ കരുതുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ഒരു വീഡിയോയിൽ നിങ്ങളെ ഒരു സ്ഥാപനം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, കാരണം നമ്മുടെ നല്ല എക്സ്പീരിയൻസ് ആണ്, നമ്മൾ കഴിച്ച നല്ല ഭക്ഷണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട്, താമസിച്ച നല്ല നല്ല റിസോർട്ടുകൾ കാണിച്ചിട്ടുണ്ട്, പോയ സ്ഥലങ്ങൾ, നമ്മൾക്ക് അങ്ങനെ കൗതുകം തോന്നിയ ഇഷ്ടപ്പെട്ട എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നമ്മുടെ സ്വന്തം നാടായ മാള, തൃശ്ശൂർ ജില്ലക്കാരനല്ല, തൃശ്ശൂർ ജില്ലയിലാണ് മാള, ആ മാള നമ്മുടെ സ്വന്തം ജില്ലയിൽ നിന്ന് തൃശ്ശൂരിൽ പുതിയതായിട്ട് വരുന്ന ഓക്സിജന് ഫുൾ സപ്പോർട്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരെ വന്ന്, കാരണം അതിന് മാത്രം കട്ടൗട്ടുകളുണ്ട്. നിങ്ങൾ പൂരം നഗരിയിലേക്ക് വായോ, തൃശ്ശൂരിലേക്ക് വായോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങളും സാറ്റിസ്ഫൈഡ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ പൂരം എക്സിബിഷനും ഓക്സിജനിലെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞാനും കുടുംബവും എൻ്റെ നാടായ മാളയിലേക്ക് പോകുകയുണ്ടോ. അപ്പോൾ നമ്മുടെ തായ്ലൻഡ് വീഡിയോസ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. തായ്ലൻഡിൻ്റെ നല്ല അടിപൊളി വീഡിയോസ് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ്. വരും ദിവസങ്ങളിൽ നല്ല ബിരിയാണി വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ, സ്പെഷ്യൽ ബിരിയാണി വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഒപ്പം തായ്ലൻഡിൻ്റെ ഇന്നോളം ആരും കാണിച്ചിട്ടില്ലാത്ത അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ, അറിവുകൾ എല്ലാമായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോസ് മുന്നോട്ട് പോകുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ട് വരാൻ പോകുന്ന വീഡിയോസിൻ്റെ ചെറിയ ചെറു ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഡ്യൂട്ടി കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.